ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? പരീക്ഷയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് പഠിക്കേണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ഓ. അപ്പം നമ്മൾ ഈ സെക്കൻഡ് ടേമിൽ കെ എൽ എം എൻ ഓ എന്ന അഞ്ചാമത്തെ ലെറ്ററാണ് എടുക്കുന്നത്. എന്താണ് ഓ? അപ്പോൾ ഓ എങ്ങനെ എഴുതണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ലൈന് ഫോർ ലൈനിലാണ് നിങ്ങൾ എഴുതി പഠിക്കുന്നത്. അപ്പം എന്താ ചെയ്യേണ്ടത്? ഈ മൂന്ന് ലൈനും മുട്ടിച്ച് ക്യാപിറ്റൽ ഓ എഴുതണം. ഈ രണ്ട് ലൈൻ മുട്ടിച്ച് സ്മോൾ ലെറ്റർ ഓ എഴുതണം. പഠിച്ചില്ലേ ഇങ്ങനെയാണ് ഓ എഴുതണത്? ഈ മൂന്ന് ലൈൻ മുട്ടിച്ച് ക്യാപിറ്റൽ ലെറ്റർ ഓ, ഈ രണ്ട് ലൈൻ മുട്ടിച്ച് സ്മോൾ ലെറ്റർ ഓ. ഇപ്പം എഴുതാൻ പഠിച്ചില്ലേ എല്ലാവരും? ഇത് ക്യാപിറ്റൽ ലെറ്റർ ഓ, ഇത് സ്മോൾ ലെറ്റർ ഓ. നിങ്ങൾക്ക് ഓ വെച്ചിട്ട് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട് പഠിക്കാനായിട്ട്. ഓ ഫോർ എന്തൊക്കെയാണ് അത് നമുക്ക് നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, പേജ് നമ്പർ 16. സന്തോഷത്തോടുകൂടി ബുക്കൊക്കെ എടുത്ത് വന്ന് നമുക്ക് പഠിക്കണ്ടേ? എടുത്ത എല്ലാവരും പേജ് 16 പേജ് എടുത്തില്ലേ? കണ്ടില്ലേ അതിൽ ക്യാപിറ്റൽ ഓയും സ്മോൾ ഓയും കൊടുത്തിട്ടുണ്ട്. ഇനി ഓ വെച്ച് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഓ ഫോർ ഓറഞ്ച്. ഓ ഫോർ ഓക്സ്. എന്താണ് ഈ ഓക്സ് എന്ന് പറയുന്നത്? ബുള്ളോക്ക് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓക്സ് എന്ന് പറയുന്നത് കാള അല്ലേ. കൗ എന്ന് പറഞ്ഞാലോ പശു. അപ്പോൾ ഓ ഫോർ ഒനിയൻ. ഓ ഫോർ ഔൾ. ഓ ഫോർ ഓസ്ട്രിച്ച്. ഓ ഫോർ ഒക്ടോപ്പസ്. അപ്പോൾ എന്തൊക്കെയാണ് ഓ വെച്ച് ഇപ്പം നമ്മൾ പഠിച്ചത്? 6 വേർഡ്സ് പഠിച്ചു അല്ലേ. അപ്പം ഈ പിക്ചേഴ്സിൻ്റെ പേരുകളൊക്കെ നിങ്ങൾക്ക് പറയാൻ കിട്ടണം. പരീക്ഷയ്ക്ക് ഇതിലേത് പടമാണ് വരണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ പടത്തിൻ്റെ പേര് നമ്മൾ കൃത്യമായിട്ട് പറയണമെങ്കിൽ എന്താണ് പഠിച്ചിരിക്കണം? ഓ ഫോർ ഓറഞ്ച്, ഓ ഫോർ ഓക്സ്, ഓ ഫോർ ഒണിയൻ, ഓ ഫോർ ഔൾ, ഓ ഫോർ ഓസ്ട്രിച്ച്, ഓ ഫോർ ഒക്ടോപ്പസ്. ഇനി എങ്ങനെ പറയാം? ദിസ് ഈസ് ആൻ ഓറഞ്ച്, ദിസ് ഈസ് ആൻ ഓക്സ്, ദിസ് ഈസ് ആൻ ഒണിയൻ, ദിസ് ഈസ് ആൻ ഔൾ, ദിസ് ഈസ് ആൻ ഓസ്ട്രിച്ച്, ദിസ് ഈസ് ആൻ ഒക്ടോപ്പസ്. പഠിച്ചില്ലേ ഇപ്പം തന്നെ ഇതെല്ലാം പേര് പറഞ്ഞ്? ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് 17, 17 പേജ് നോക്കിയേ. നിങ്ങൾക്ക് ഈ പടത്തിന് കളർ കൊടുക്കണം കേട്ടോ. ഭംഗിയായിട്ട് കളർ കൊടുക്കണം, കുത്തി വരയ്ക്കാണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൽ എഴുതണം. നോട്ട്ബുക്കിൽ എഴുതി പഠിച്ചതിന് ശേഷം, ഏ ടു ഓ വരെ എഴുതി പഠിച്ചതിന് ശേഷം മാത്രം ടെക്സ്റ്റ് ബുക്കിൽ എഴുതാൻ പാടുള്ളൂ. ഇനി നിങ്ങൾക്ക് സ്മോൾ ലെറ്ററിന് വട്ടം വരയ്ക്കണം കേട്ടോ. ഇതിൽ ഓ ഏതൊക്കെയാന്ന് വെച്ചാൽ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഒരുപോലെ തന്നെയാണ് അല്ലേ ഓ ഇടാ. അപ്പോൾ എന്താണ് ഇതിൽ ഏതൊക്കെയാണ് സ്മോൾ ലെറ്റർ ഓ ഉള്ളത്? അപ്പോൾ ആ ഓയ്ക്ക് വട്ടം വരയ്ക്കുക. പിന്നെ ഏതാണ് ഇതിൽ? ഈ ഓയ്ക്ക് വട്ടം വരയ്ക്കുക. പിന്നെ ഏതാ? ഇതിന് വട്ടം വരയ്ക്കുക. ഇനി ഇതിൽ ക്യാപിറ്റൽ ലെറ്ററിൽ ഏതാണ് ഈ ഓ? ഓയ്ക്ക് വട്ടം വരയ്ക്കുക, ഓയ്ക്ക് വട്ടം വരയ്ക്കുക, ഓയ്ക്ക് വട്ടം വരയ്ക്കുക. എന്താ ഓയ്ക്ക് മാത്രം, വേറെ ഒന്നിനും വട്ടം വരയ്ക്കാൻ പാടില്ല. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ എന്താണ്? പുട്ട് എ സർക്കിൾ അറൗണ്ട് ഓൾ ദി ഓസ്. അതിൽ എത്ര ഓ ഉണ്ടോ ആ ഓയ്ക്കൊക്കെ പെൻസിൽ വെച്ച് വട്ടം വരയ്ക്കണം. ക്യാപിറ്റൽ ഇത് സ്മോൾ ലെറ്റർ, ഇത് ക്യാപിറ്റൽ ലെറ്റർ ഓ എന്ന് വട്ടം വരയ്ക്കുക. അപ്പോൾ എളുപ്പമല്ലേ ഇത്? ഓ പഠി വെച്ച് പഠിക്കാനുള്ള വാക്കുകളും എളുപ്പമുള്ള വാക്കുകളാണ്. പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് പേജ് 18 തന്നേക്കുന്നത് എന്താണ്? ചൂസ് ദി കറക്റ്റ് പിക്ചർ ആൻഡ് പുട്ട് എ ടിക് മാർക്ക്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള പിക്ചറിന് മാത്രം ടിക്ക് കൊടുക്കുക. എങ്ങനെയാണ് ടിക്ക് കൊടുക്കണം? ശരിയിടാൻ എഴുതി പഠിച്ചതിന് ശേഷം മാത്രം ടെക്സ്റ്റ് ബുക്കിലേക്കൊക്കെ വരയ്ക്കാവൂ കേട്ടോ. അപ്പോൾ എന്താണ് കെ ഫോർ? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കെ ഫോർ ഓർക്കണ്ടോ? കൈറ്റ് കെ വെച്ചിട്ടാണ്. കിങ് ഫിഷർ കെ വെച്ചിട്ടാണ്. ലാമ്പ് എൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിന് രണ്ടിനും മാത്രമേ ടിക്കിടാൻ പാടുള്ളൂ. ഇനി അടുത്തത് കൊടുത്തേക്കുന്നത് എൽ വെച്ചിട്ടാണ്. മഗ് എൽ വെച്ചിട്ടാണോ? അല്ല. ലെമൺ ലയൺ അത് രണ്ടുമാണ് ടിക്കിടേണ്ടത്. എം വെച്ചിട്ടാ മൗസ് മാങ്കോ. ഒണിയൻ ഓ വെച്ചിട്ടാ അല്ലേ. അപ്പോൾ ഇതിന് രണ്ടുമാണ് ടിക്കിടേണ്ടത്. അടുത്തതോ എൻ വെച്ചിട്ട് നെറ്റ് നെസ്റ്റ്. ഓ വെച്ചിട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ പഠിച്ചത്? ഓറഞ്ച് ഔൾ. അതിന് രണ്ടിനും മാത്രം ടിക്കിട. ഇനി അടുത്ത പേജിൽ കൊടുത്തേക്കണാണ്ടില്ലേ, പേജ് നമ്പർ 19. എന്താണ് മാച്ച് ദി ആൽഫബറ്റ് ടു ദി സൂട്ടബിൾ പിക്ചേഴ്സ്. ഈ ആൽഫബറ്റിന് സൂട്ടബിളായ പിക്ചേഴ്സിന് നിങ്ങൾ ലൈൻ വരയ്ക്കണം. എം വെച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് നോക്കാം. എന്നിട്ട് ആ എം വെച്ചിട്ടുള്ളതിന് ലൈൻ കൊടുക്കുക. എം ഫോർ
മാംഗോ മാറ്റ്. അപ്പൊ ഇതിന് രണ്ടിനും വരയ്ക്കണം. ഇനി എന്താണ് ഓ? ഓ ഫോർ ഔൾ. എൽ, എൽ ഫോർ ലോറി. കെ, കെ ഫോർ എന്താണ്? കെറ്റിൽ. എൻ, എൻ ഫോർ നെറ്റ്. അത് ലൈൻ വരയ്ക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ എം വച്ചിട്ട് മാംഗോയുടെ നേരെ വരയ്ക്ക, മാറ്റിന്റെ നേരെ വരയ്ക്ക, ഇങ്ങനെ ലൈനാണ് വരയ്ക്കേണ്ടത് പെൻസിൽ വെച്ചിട്ട് കേട്ടോ. ഇനി അടുത്ത നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് നോക്കാം. പേജ് നമ്പർ 20. ലുക്ക് അറ്റ് ദി പിക്ചർ ആൻഡ് ഫിൽ അപ്പ് ദി ബ്ലാങ്ക്സ്. അതായത് നിങ്ങൾക്ക് പടങ്ങൾ തന്നിട്ടുണ്ട്, എന്നിട്ട് അത് ഫില്ല് ചെയ്യാനാണ്. അപ്പൊ എന്താണ് ഫസ്റ്റ് ലെറ്റർ? എല്ലാവരും പഠിച്ചിരിക്കണം എന്നാ അതിന്റെ അർത്ഥം. ഫസ്റ്റ് ലെറ്റർ എന്താണ് എന്ന് വെച്ചാൽ ആ പടത്തിൻ്റെ ആദ്യം തന്നെ കൊടുത്തിരുന്നത് മാംഗോ ആണ്. മാംഗോയ്ക്ക് ആദ്യത്തെ തന്നിട്ടില്ല. എ എൻ ജി ഒ മാംഗോ ആണ് പിക്ചർ തന്നേക്കണം കണ്ടോ. അപ്പൊ ഇവിടെ വിട്ടുപോയത് എന്തായിരിക്കും? എം. വിട്ടുപോയത് എന്താണ്? എം. അതാണ് എല്ലാവരോടും പറയുന്നത് ഫസ്റ്റ് ലെറ്റർ ഏതാന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇത് ലയണാണ്. ലയണിന്റെ സ്പെല്ലിങ്ങിൽ ഫസ്റ്റ് ലെറ്റർ വിട്ടുപോയിട്ടുണ്ട്. അതെന്താണ്? എൽ. അതുപോലെ ഇത് നെസ്റ്റാണ്. നെസ്റ്റിന്റെ ഫസ്റ്റ് ലെറ്റർ വിട്ടുപോയിട്ടുണ്ട്. അതെന്താണ്? എൻ. പിന്നെ ഇതെന്താണ്? ഒക്ടോപ്പസ്. അതിന്റെ ബാക്കി സ്പെല്ലിംഗ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ലെറ്റർ വിട്ടുപോയിക്കണം. ഇവിടെ എന്തെഴുതണം? ഓ. പിന്നെ ഇതെന്താണ്? കീ. കീയുടെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? കെ. പിന്നെ ഇതെന്താണ്? ലോക്ക്. ലോക്കിന്റെ ഫസ്റ്റ് ലെറ്റർ എൽ. പിന്നെ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് പറഞ്ഞു പഠിക്കാനുള്ളത് ഏതൊക്കെയാണ്? ഓ ഫോർ ഓറഞ്ച്, ഓക്സ്, ഒണിയൻ, ഔൾ, ഓസ്ട്രിച്ച് ആൻഡ് ഒക്ടോപ്പസ്. അതിൻ്റെ പേരുകളെല്ലാവർക്കും പടം കണ്ടാൽ പറയാൻ കിട്ടണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ മട്ടം വരയ്ക്കാനുണ്ട്, നോട്ട്ബുക്കിലേക്ക് എഴുതാനുണ്ട്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി തെറ്റാണ്ട് ചെയ്യാനുള്ള ഹോംവർക്കുകളാണ് പഠിക്കാനുള്ളത്. എന്നാൽ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.